നിയമന വിജ്ഞാപനത്തിന് മുമ്പ് സംവരണ കോട്ട നിശ്ചയിക്കേണ്ടതില്ല എന്ന കാലിക്കറ്റ് സർവകലാശാലയുടെ നിലപാട് തിരുത്തി യുജിസി. വിജ്ഞാപനം ഇറക്കും മുമ്പ് സംവരണ കോട്ട വ്യക്തമാക്കി ഉത്തരവിറക്കണമെന്ന് നിർദ്ദേശിച്ച് യുജിസി സംസ്ഥാനത്തെ സർവകലാശാലകൾക്ക് കത്തയച്ചു. സംവരണ സീറ്റുകൾ നിർണയിച്ച് പട്ടിക ഇറക്കാതെയാണ് കാലിക്കറ്റിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് നിയമന വിജ്ഞാപനം ഇറക്കിയത്. ഇത് കാണിച്ച് നേരത്തെ തന്നെ സിൻഡിക്കേറ്റ് അംഗം ഗവർണർക്ക് പരാതി നൽകിയിരുന്നു. എന്നാൽ യു ജി സിയുടെ ഈ നിർദ്ദേശത്തിനെതിരെ ഹൈക്കോടതി വിധിയുണ്ടെന്നും അതനുസരിച്ചാണ് സംവരണ പട്ടിക ഇറക്കാതെ നിയമനം നടത്തിയതെന്നുമായിരുന്നു വൈസ് ചാൻസലറുടെ വിശദീകരണം. എന്നാൽ ഇത് മൂന്നാം തവണയാണ് സംവരണ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷമേ വിജ്ഞാപനം ഇറക്കാവൂ എന്ന് കാണിച്ച് സർവകലാശാലകൾക്ക് യു ജി സി നിർദ്ദേശം നൽകുന്നത്. 2020 ഒക്ടോബറിലായിരുന്നു യു ജി സിയുടെ ആദ്യ ഇടപെടൽ. ജനുവരി 21 വീണ്ടും ഓർമ്മപ്പെടുത്തൽ നോട്ടീസ് അയച്ചിട്ടും ഫലമില്ലാതായതോടെയാണ് കഴിഞ്ഞ ദിവസം യു ജി സി വീണ്ടും കത്തയച്ചത്. യു ജി സി നിർദ്ദേശങ്ങളും സർവീസ് നിയമങ്ങളും ലംഘിച്ചുകൊണ്ടാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ അധ്യാപക നിയമനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഭിന്നശേഷി വിഭാഗക്കാർക്കും സംവരണ സമുദായങ്ങൾക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ബാക്ക്ലോഗ് ഉണ്ട്. ആ ബാക്ക്ലോഗ് വേക്കൻസികൾ നികത്താൻ യൂണിവേഴ്സിറ്റി അധികാരികൾ തയ്യാറായിട്ടില്ല. കാലിക്കറ്റ് സർവകലാശാലയിൽ 16 ഡിപ്പാർട്ട്മെന്റുകളിലായി 43 ഉദ്യോഗാർത്ഥികളെ നിയമിച്ചത് സംവരണ പട്ടിക മുൻകൂട്ടി തയ്യാറാക്കാതെയാണെന്ന് ഉദ്യോഗാർത്ഥികൾ ആരോപിക്കുന്നു. കാലടി സർവകലാശാലയിലും സമാന അവസ്ഥയാണ്. ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് പോലും സംവരണ റോസ്റ്റർ പ്രസിദ്ധീകരിച്ചിട്ടില്ല. സ്വന്തക്കാരെ തിരികെ കയറ്റാനാണ് ഈ ചട്ടലംഘനമെന്നാണ് ആരോപണം. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്.